അഘോരി പാത എന്നൊന്നുണ്ടോ? ഇപ്പോഴും സജീവമായ ഒരു ആത്മീയ പ്രക്രിയയാണത്. അടുത്തിടെ മരിച്ച ശരീരത്തിന് ചില സാധ്യതകളുണ്ട്. അതിനാൽ ചില പാതയിലുള്ളവർ അതിനെ ഉപയോഗിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവരാണ് ആളുകൾ. അഘോരി എന്നാൽ ഘോര എന്നാൽ ഭീകരമായതെന്നാണ്. അഘോരി എന്നാൽ ഭീകരമായതിനും അതീതം. അപ്പോൾ അഘോരി പാത എന്നൊന്നുണ്ടോ? തീർച്ചയായുമുണ്ട്. ഇപ്പോഴും സജീവമായ ഒരു ആത്മീയ പ്രക്രിയയാണത്. വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾ വിവിധ തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അടുത്തിടെ മരിച്ച ശരീരത്തിന് ചില സാധ്യതകളുണ്ട്. ചില പാതയിലുള്ളവർ അതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? മരിച്ചുപോയ ശരീരത്തിൽ അപ്പോഴും പ്രാണനുണ്ട്. അതിനാൽ അവർ അവിടെ ഇരിക്കുന്നു. മണികർണികയിലും ഹരിശ്ചന്ദ്ര കട്ടിലും പോയാൽ അഘോരികൾ അവിടെ ഇരിക്കുന്നത് കാണാം. വരുന്നവരോടെല്ലാം ഇയാൾക്ക് എത്ര വയസ്സായി, ഇയാൾ എങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ അഘോരികൾ ചോദിക്കും. അത് പറയാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൃതദേഹം മൂടുന്നു. അപ്പോൾ അഘോരികൾക്ക് കാണാനാവില്ല. മരിച്ചയാൾക്ക് എത്ര വയസ്സായി ആളുകൾ പറയുകയില്ല. പക്ഷെ അഘോരികൾക്കറിയണം. അതൊരു ചെറുപ്പക്കാരന്റെ ശരീരമാണെങ്കിൽ, ഊർജ്ജസ്വലമായ ജീവിതം നയിക്കുന്നതിനിടയിൽ ചില കാരണങ്ങളാൽ മരണപ്പെട്ടുവെങ്കിൽ അത്തരം ശരീരമാണ് അവർക്ക് വേണ്ടത്. അത് ലഭിക്കുമ്പോൾ അവർക്കവിടെ കർമ്മം ചെയ്യണം. ആ ശരീരം പുറത്തുവിടുന്ന ഊർജ്ജം അവർക്ക് ഉപയോഗിക്കണം. ശരീരം കത്താൻ തുടങ്ങിയാൽ ഈ ഊർജ്ജം ഉടനെ തന്നെ പുറത്തേക്ക് പോകും. അതിനാൽ ആ സമയത്ത് തന്നെ അവർക്ക് ഈ ജീവോർജ്ജം ഉപയോഗിച്ച് ചിലത് ചെയ്യണം. നിങ്ങൾക്ക് അതിൻ്റെ ശാസ്ത്രം അറിയില്ലെങ്കിൽ ഇതെല്ലാം അസംബന്ധമാണെന്ന് നിങ്ങൾ കരുതരുത്. അതെ, ഇത് അങ്ങേയറ്റത്തെ ഒരു മാർഗമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. എന്തുകൊണ്ടാണ് ഒരാൾ അത്തരമൊരു വഴി തിരഞ്ഞെടുക്കുന്നത്? കാരണം അവർ ജീവിതത്തെ നല്ലതും ചീത്തയുമായി കാണുന്നില്ല. അവർ ജീവിതത്തെ ആത്യന്തികമായതിലേക്കുള്ളൊരു സാധ്യതയായി മാത്രം കാണുന്നു. എങ്ങനെയെന്ന് അവർ കാര്യമാക്കുന്നില്ല. അവർ എങ്ങനെ അവിടെ എത്തുമെന്ന് ശ്രദ്ധിക്കുന്നില്ല. അഘോര ഒരിക്കലും സാമൂഹികമായി സ്വീകാര്യമായ ഒരു മാർഗമായിരുന്നില്ല. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. അതിനാൽ അവർ പലതരം കാര്യങ്ങൾ ചെയ്യുന്നു. അവർ അത്തരത്തിലുള്ള ആളുകളാണ്. നിങ്ങൾക്ക് മരിച്ചവരെ ഉയർപ്പിക്കുന്നതും അത്തരത്തിലുള്ളതുമായ കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവരാണ് ആ ആളുകൾ. If you want to look at all systems of spirituality as a technology, it's a very crude technology, but still a technology. It works, but very crude. നോക്കൂ, ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം കണ്ടെത്തണം. നിങ്ങൾക്ക് ഒരു കിണർ കുഴിക്കാം, ഈ കൈകൾ മാത്രം ഉപയോഗിച്ച്. അല്ലെങ്കിൽ ഒരു ഇരുമ്പ് പാരയും കോരിയും ഉപയോഗിച്ച് കുഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള കൂടുതൽ സങ്കീർണമായ യന്ത്രങ്ങൾ ഉപയോഗിക്കാം, അങ്ങനെ കുഴിക്കാം. അല്ലെങ്കിൽ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചും കുഴിക്കാം. ഇന്ന് നിങ്ങൾക്ക് ഇത് ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചും ചെയ്യാം. ഇത് ചിലവേറിയതിനാൽ ആരും ഇത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കുഴിക്കാം. അതേ കിണർ, അതേ വെള്ളം, എന്നാൽ ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. എന്നാൽ വെറും കൈ ഉപയോഗിച്ച് നിങ്ങളിത് ചെയ്താൽ വെള്ളം കുടിക്കുന്ന നേരത്ത് നിങ്ങളുടെ കൈകളിൽ നഖമോ ചർമ്മമോ ഉണ്ടാകില്ല. പക്ഷേ നിങ്ങൾക്ക് ദാഹമുള്ളതിനാൽ നിങ്ങളത് കാര്യമാക്കുന്നില്ല. നിങ്ങൾക്കത്രയും ദാഹമുണ്ട്. മാത്രമല്ല, അത് വളരെ നീണ്ട ഒരു പ്രക്രിയയായിരിക്കും. എങ്കിലും നിങ്ങളത് കാര്യമാക്കില്ല. വെള്ളത്തിൻ്റെ ദിശയിലേക്കല്ലാതെ നിങ്ങൾ മറ്റെങ്ങും നോക്കില്ല. നിങ്ങൾക്കവിടെ എത്തിയാൽ മതി. നിങ്ങൾ അത്തരത്തിൽ ഒരു അവസ്ഥയിലാണെങ്കിൽ അതെ.
എന്നാൽ അത്തരം രീതികളുടെ പ്രശ്നം നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കൈകൾ ഇല്ലാതായേക്കാം. ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളം കിട്ടിയിട്ടില്ല എന്നല്ല, വെറും കൈകൊണ്ട് കിണർ കുഴിച്ച് ആളുകൾ വെള്ളം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത്ര ശക്തിയുള്ള കൈകളില്ലെങ്കിൽ നിങ്ങൾ വെള്ളം കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകളിലെ എല്ലുകൾ വരെ തേഞ്ഞു പോയേക്കാം. നിങ്ങളുടെ ചർമ്മം മുരിഞ്ഞു പോയാൽ പിന്നെയും കുഴിക്കാനുള്ള ശക്തിയും ഇല്ലാതായേക്കാം. അതുകൊണ്ട് ഇതെല്ലാം ഓരോ വഴികളാണ്. 1000 ആളുകൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഒരാൾ വിജയിച്ചേക്കാം, മറ്റുള്ളവർ വഴിതെറ്റിപ്പോയേക്കാം. അതിനാൽ ഈ പാതകൾ സ്വീകരിക്കുന്നത് പൊതുവെ ആത്മീയ മനങ്ങളെക്കാൾ കൂടുതൽ മാന്ത്രിക ശക്തികൾ നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ആ പാത സ്വീകരിക്കുന്നത്. ഒരാത്മീയ പ്രക്രിയ എന്ന നിലയിലും ഇത് ഒരു സാധ്യതയാണ്. പക്ഷേ മിക്ക ആളുകൾക്കും അവിടെ എത്താനാകില്ല. കാരണം മിക്ക ആളുകൾക്കും അത്തരം നിശ്ചയദാർഢ്യമോ അത്തരം ധൈര്യമോ അവർക്കില്ല. ആളുകളുടെ വെറുപ്പിനെ കൈകാര്യം ചെയ്യാനും അവർക്കാവില്ല. കാരണം ഏറ്റവും വെറുപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് അഘോരി മാർഗത്തിൽ ചെയ്യേണ്ടത്. പക്ഷേ ഇത് ചെയ്യുന്ന ആളുകൾ ചില ശക്തികൾ കൈവരിക്കാനും ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കാനും മറ്റുള്ളവർ മേലെ ആധിപത്യം സ്ഥാപിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു രീതിയിൽ നോക്കിയാൽ അതെ, ഇത് സജീവവും ഫലപ്രദവുമായ ഒരു പാതയാണ്. ചില ആളുകൾക്ക് ഇത് സജീവവും ഫലപ്രദവുമായ ഒരു ആത്മീയ പ്രക്രിയയാണ്. എല്ലാവർക്കുമല്ല, ചുരുക്കം ചിലർക്ക് മാത്രം. മറ്റുള്ളവർ ഇത്തരമൊരു പാതയിൽ സഞ്ചരിച്ചാൽ തകർന്നു പോകുന്നതാണ്. അവർ തകർന്നു പോകും. കാരണം അതിനൊരു പ്രത്യേക ആർജവുമുണ്ടാകണം. നിങ്ങൾ എന്തിനെ വെറുക്കുന്നുവോ ആ ഒരു ഇടത്തേക്ക് പരിണമിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അവർ അതിനോട് സൗഹൃദത്തിലാകാൻ ശ്രമിക്കുന്നു. കാരണം നിങ്ങൾ എന്തിനെയെങ്കിലും ഇഷ്ടപ്പെടുന്ന നിമിഷം, നിങ്ങൾ എന്തിനെങ്കിലും വെറുക്കുന്ന നിമിഷം, നിങ്ങൾ അസ്തിത്വത്തെ വിഭജിക്കുകയാണ്. നിങ്ങൾ അസ്തിത്വത്തെ വിഭജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ ഉൾക്കൊള്ളാനാകില്ല. അതിനാൽ നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയാത്ത കാര്യങ്ങളുമായി അവർ സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് വെറുപ്പുളവാക്കുന്ന കാര്യങ്ങളുമായാണ് അവർ സൗഹൃദം സ്ഥാപിക്കുന്നത്. കാരണം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അവർ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ ആഗ്രഹിക്കുന്നു. അവർക്കെല്ലാം ഒരുപോലെയാണ്. ഇത് പ്രപഞ്ചത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു മാർഗമാണ്.